പലർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയണേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കണ്ടന്റുകളൊക്കെ ഷോർട്ടേജ് ആണ്, അപ്പം ആരെങ്കിലുമൊക്കെ കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കമന്റ് ചെയ്താണ് പബ്ജിയെക്കുറിച്ചൊരു വീഡിയോ. അപ്പോൾ നമുക്ക് വലിയ പ്രോ രീതിയിലൊന്നും അറിയത്തില്ല, എങ്കിലും ചെറിയ രീതിയിൽ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ചെറിയൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ എന്നിട്ട് വിളിക്കുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം പബ്ജിയുടെ ഫുൾ ഫോം തന്നെ പ്ലേയേഴ്സ് അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്നുള്ളതാണ്. നോക്കുകയാണെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത പല രാജ്യത്തു നിന്നുള്ള ഒരു 100 പേരെ ഒരു ഫ്ലൈറ്റിനകത്ത് ആക്കി ഒരു മാപ്പിനകത്തുകൊണ്ട് ഇറക്കും. എന്നിട്ട് അവർക്ക് പരസ്പരം തമ്മിൽ തലവിടെ എല്ലാ ടൂൾസും കൊടുക്കും, എല്ലാതരം തോക്കും എല്ലാ ആയുധങ്ങളും കൊടുക്കും. കൊടുത്തിട്ട് അതിനകത്ത് സർവേ ചെയ്തിട്ട് അവസാനത്തുന്നത് ആരാണോ അവരാണ് പബ്ജിയിലെ വിജയി. അതായത് അദ്ദേഹമാണ് ചിക്കനിന് കഴിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കിയ ആളിൻ്റെ പേരാണ് ബ്രണ്ടൻഗിൻ എന്നുള്ള, ബ്രണ്ടൻഗിൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതുണ്ടാക്കിയത്. ഏകദേശം ഇതിൻ്റെ പെർ ഡേ 5 മില്യൺ വ്യൂവേഴ്സ് യൂസേഴ്സാണ് ഈ ഇതിനുള്ളത്, പബ്ജിക്കുള്ളത്. 5 മില്യൺ യൂസേഴ്സാണ് പെർ ഡേ ഉള്ളത്. എറൗണ്ട് ഇതിൻ്റെ ഒരു ആസ്തി എന്ന് പറയുകയാണെ 20 മില്യൺ US ഡോളേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ, കാൽക്കുലേറ്റർ എടുത്ത് കണക്ക് കൂട്ടിയാൽ മതി, അതൊരു ഭയങ്കര വലിയ തുക ആവും, നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും വലിയൊരു ഗെയിമിൻ്റെ പുറകിലൊരു ഡിപ്രഷൻ്റെ കഥയുണ്ട്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ബ്രണ്ടൻ ഗിനി എന്ന് പറയുന്ന ഒരു അയർലൻഡുകാരനാണ്. പുള്ളിക്കാരൻ ജനിച്ച് വളർന്ന ഒരു വളരെ താഴ്ന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു അത്. പിന്നെ പിന്നെ അങ്ങ് വളരെ താഴ്ന്ന ഒരു ഫാമിലിയിലേക്ക് മാറി, ദാരിദ്ര്യം, ഒരു ദരിദ്ര കുടുംബം എന്നൊക്കെ വേണേൽ പറയാം, ആ രീതിയിലേക്ക് മാറി. പുള്ളിക്കാരൻ വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ലായിരുന്നു. പുള്ളിക്കാരനൊരു ഒരു വല്ലാത്തൊരു പ്രകൃതിക്കാരൻ, ഒരു എന്തു പറയുന്നത്, ആരുമായിട്ടൊരു സഹകരണമൊന്നുമില്ല, എന്നാൽ പഠിപ്പിസ്റ്റാണോ പഠിപ്പിസ്റ്റല്ല, ഒരു മിഡിൽ ബെഞ്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ രീതിയിലായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു ഇത്. പുള്ളിക്കാരൻ അങ്ങനെ, പുള്ളിക്കാരൻ്റെ ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ രണ്ടേക്ക് 2 ഹോബീസായിരുന്നു. ഒന്നെന്ന് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫോട്ടോഗ്രാഫീസും പിന്നെ അതുപോലെ ഗെയിമിങ്ങും, ഇത് രണ്ടുമായിരുന്നു പുള്ളിയുടെ പ്രധാന ഹോബി. പുള്ളിക്കാരൻ അങ്ങനെ കോളേജിലൊക്കെ ചേർന്നു, കോളേജിൽ ചേർന്ന് ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളുമായിട്ടൊക്കെ കമ്പനിയായി സെറ്റായി. ഇങ്ങനെ ഇരുന്ന് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ചെറിയൊരു വയലിലെ ഒരു ഫോട്ടോഗ്രാഫിയുടെ തന്നെ കേസ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫറായിട്ട് പുള്ളിക്കാരൻ ജോലിക്ക് കയറി. പിന്നെ ആ ഒരു ചെറിയ ശമ്പളം വെച്ചായിരുന്നു പുള്ളിക്കാരൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. പിന്നെ പുള്ളിക്കാരൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് 10-30 വയസ്സായെങ്കിലും ഗെയിം കളിയും ഇതും ഈ ചെറിയൊരു ജോലി മാത്രമേ ഉള്ളായിരുന്നു. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ്റെ ഭാര്യ പുള്ളിക്കാരനെ തേച്ചിട്ട് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കൊണ്ട് വലിയ ഇതൊന്നും ഇല്ല. ഈ പുള്ളിക്കാരിയും ഇങ്ങനെ ഒരു ദരിദ്ര കുടുംബത്തിൽ, പുള്ളിക്കാരിക്കും അങ്ങ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ പുള്ളിക്കാരി ഇദ്ദേഹത്തിനെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി. ഇങ്ങനെയാണെങ്കിൽ മുട്ടൻ ഡിപ്രഷനിലായി. ഇങ്ങയുടെ ഡിപ്രഷൻ സഹിക്കാൻ വയ്യാതെ ഇങ്ങേരി ഇങ്ങയുടെ ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇരുന്ന് ജോലിയുള്ള ജോലിയും കൂടെ ഇങ്ങനെ ഇറക്കി വിട്ട് പിരിച്ചു വിട്ട്. പിന്നെ അങ്ങേരി ഒരു ഇൻകവും ഇല്ലാത്തൊരാളായി. പിന്നെ അവിടുത്തെ സർക്കാരിൻ്റെ ചെറിയ റേഷൻ പോലെ, ചെറിയ വളരെ പാവത്തുങ്ങൾക്ക് കൊടുക്കുന്ന ചെറിയ റേഷൻ പോലത്തെ സാധനം പൈസയും വെച്ചാണ് ഇവർ ഇദ്ദേഹം ജീവിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി അപ്പോഴും എന്തുവാ, ഈ ഡിപ്രഷൻ്റെ സമയത്തും പുള്ളിക്കാരൻ ഗെയിം കളിയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഡിപ്രഷൻ അടിച്ച് സ്വന്തമായിട്ട് ഗൂഗിളും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കോഡിങ് ഒക്കെ ചെറുതായിട്ട് പഠിച്ചു, ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ടാക്കി. അതല്ല, സോണി നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള നമ്മുടെ സോണി കമ്പനി തന്നെ അത് തന്നെ എല്ലാം ഒരു ചെറിയൊരു റവന്യൂ കൊടുത്തുകൊണ്ട് ചെറിയൊരു പോസ്റ്റ് കൊടുത്തു. ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ജോലി കൊടുത്തു പുള്ളിക്കാരന്. അതും എന്തുവാ, ഒരു പുള്ളിക്കാരൻ്റെ സാരിച്ച് പുള്ളിക്കാരൻ ഐഡിയ മാത്രം ഷെയർ കൊടുക്കും. പുള്ളിക്കാരൻ്റെ താല്പര്യങ്ങൾക്ക് അവിടെ വിലയില്ലാത്ത രീതിയായപ്പോൾ പുള്ളിക്കാരൻ പിന്നെയും അങ്ങ് മാനസികമായിട്ട് അങ്ങ് തളർന്നു. പിന്നെ അങ്ങനെ പുള്ളി മൊത്തത്തിൽ തളർന്നപ്പം ആരോ ഒരു പുള്ളി മെസ്സേജ് അയച്ചു. അങ്ങ് ഒരു ഗെയിം ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഒരു പുള്ളി മെസ്സേജ് അയച്ചു. അങ്ങനെ പുള്ളിക്കാരനുമായിട്ട് ഒരു ധാരണയിലായി. രണ്ടുപേരും കൂടെ ഒരു ഗെയിം ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലായി. രണ്ടുപേരും കൂടെ ഗെയിം ഉണ്ടാക്കാൻ പ്ലാനിങ് ആയപ്പോൾ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും 100% ഓക്കെ എന്ന് തോന്നുന്ന ഗെയിമായിരിക്കണം. അത് ഇതുവരെ ആരും കളിക്കാത്തൊരു ഗെയിമായിരിക്കണം, എല്ലാ യൂസേഴ്സിനും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഗെയിമാണ് പ്ലേയേഴ്സ് അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന പബ്ജി.
ആദ്യത്തെ ആദ്യം എൻ്റെ പേര് പ്ലെയേഴ്സ് അൺനോൺ എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇതിനായിട്ട് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ചാറ്റൊക്കെ വന്നതിന് ശേഷമാണ് അതിനെ അതിൻ്റെ പേരൊക്കെ മാറ്റിയാണ് പ്ലെയേഴ്സ് അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്നാക്കിയത്. ഇതാണ് പുള്ളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഉള്ളത്. പിന്നെ പിന്നെന്താണ്, പിന്നെ പബ്ജിയെക്കുറിച്ച് പറയാനാണ് വേറെ ലെവലാണ്. പബ്ജി കളിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. അതും കാണുമെന്ന് അംശം ഒരു 99% ആൾക്കാരും പബ്ജി കളിക്കുന്നവരായിരിക്കും. പേഴ്സണലി ഞാൻ 10 വയസ്സുള്ളവൻ മുതൽ 10-55 വയസ്സുള്ളവന്മാർ പബ്ജി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ ഒരു പബ്ജി കളിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അതുപോലെ സ്ട്രെസ്സ് പിന്നെ അതുപോലെ ഡിപ്രഷനൊക്കെ മാറ്റാൻ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരനും ഇങ്ങനെ മാനസികമായിട്ടൊക്കെ തളർന്നിരിക്കുമ്പം, അറിയാതിരിക്കുമല്ലോ എന്തുകൊണ്ടാണ് തളർന്നിരിക്കുമ്പം കളിക്കുന്ന ഗെയിം. പുള്ളിക്കാരൻ ഒരു സമയത്ത് പുള്ളിക്കാരൻ എറൗണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ്. പുള്ളി എറൗണ്ട് ഒരു പുള്ളിയുടെ കമ്പനിക്കാർ ജയിച്ചപ്പം ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അളിയൻ തളർന്നുപോയി. ഇങ്ങനെ അളിയനും കളിക്കാൻ തുടങ്ങിയ ഗെയിമാണ്. ഇപ്പോഴും സൈക്കോ രീതിയിലുള്ള ഗെയിം കളിയാണ്. പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ പിന്നെ നാളെ വലിയ വിഷയമാവും, അതുകൊണ്ടാണ് പേര് പറയാത്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം സ്ട്രെസ് റിലീഫിങ്ങിനും ഇങ്ങനെ മാനസികമായിട്ട് മെൻ്റലി തളർന്ന ആൾക്കാർക്കുമൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ് പബ്ജി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളിക്കുന്നവരാരും പബ്ജി ഇഷ്ടമല്ല എന്ന് പറയത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, അമ്മാതിരി രീതിയിലുള്ള ഗ്രാഫിക്സ് ആണെങ്കിലും വെപ്പൺസ് ആണെങ്കിലും എല്ലാം ഒരു ഒറിജിനാലിറ്റി ഫീലിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ ഓരോ ടാസ്ക് ആണെങ്കിലും നമ്മളിപ്പം ആ പബ്ജിക്കകത്ത് തന്നെ വരുന്നുണ്ട്, സോളോ ഉണ്ട്, ഡ്യോ ഉണ്ട്, സ്ക്വാഡ് ഉണ്ട്. സോളോ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് 100 പേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കും. സ്ക്വാഡ് എന്ന് പറയുകയാണെങ്കിൽ 50 ടീം കാണും, ഒരു ടീമിൽ 2 പേര് വെച്ച്. ഡിയോ എന്ന് പറയുകയാണെങ്കിലാണ് 50 ടീം 2 പേര് വെച്ച്. സ്ക്വാഡ് എന്ന് പറയുകയാണെങ്കിൽ 4 പേര് വെച്ച് 100 പേര്, ഒരു ടീമിൽ 4 പേര് വെച്ച് അങ്ങനെ 100 പേര്. ഇത് ഒരു ഇത് സത്യം പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ കളിക്കണം. കളിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഇതറിയത്തുള്ളൂ. ഇവിടെ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് കളിക്കുന്നവരവരെയുണ്ട്, ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്, ഇതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് അങ്ങനെ ദോഷം കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ ദോഷം കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം പ്രധാനമായിട്ടും ഇത്രയേ ഉള്ളൂ പബ്ജിയെ പറ്റി പറയാൻ. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു പബ്ജിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്നുള്ളൂ. അപ്പം പബ്ജിയിൽ ചെറിയൊരു ഹിസ്റ്ററി ഇട്ട് ചെറിയൊരു വീഡിയോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇനി അടുത്ത എന്ത് കണ്ടന്റ് വേണോ അത് നിങ്ങൾ കമൻറ്റ് ഇടുക. നമുക്കത് ചെയ്യാൻ പറ്റുന്നതിലാണ് തീർച്ചയായിട്ടും ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഒരു വീഡിയോയുടെ ഇത് പഠിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡ്സ് കാണും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ക്ഷമിക്കുക. തെറ്റുകൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റാതിരിക്കത്തില്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്ന വരെ ബൈ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ എൻ്റെ അമ്മു നാശം പട്ടി നീ ഒന്നും കൂടെ കേട്ടേ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുകയാണെങ്കിൽ